2018 ഫെബ്രുവരി 6 ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ഒരു വമ്പൻ റോക്കറ്റിനെ വിക്ഷേപിച്ചു. ഫാൽക്കൺ ഹെവി എന്ന റോക്കറ്റായിരുന്നു ഇതിനായി ഉപയോഗിച്ചത്. ആ റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ റോക്കറ്റിനുള്ളിൽ ഒരു പുതുപുത്തൻ ടെസ്ല റോഡ്സ്റ്റാർ കാറും അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റാൻമാൻ എന്നും പേരുള്ള ഒരു ആൾ രൂപവും വെച്ചിരുന്നു. സ്പേസ് സ്യൂട്ട് ധരിച്ച ഈ മനുഷ്യരൂപത്തിലുള്ള ഈ പാവയ്ക്ക് പേരിട്ടത് പ്രശസ്ത സംഗീതജ്ഞൻ ഡേവിഡ് ബോവിയുടെ ഗാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്റ്റാർമാൻ താരമായി. ഇപ്പോഴിതാ 5 വർഷങ്ങൾ പിന്നിട്ട് യാത്ര തുടരുകയാണ് സ്റ്റാർമാനും ആ കാറും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ നിർണായക ഘട്ടം പിന്നിട്ടത്. ബഹിരാകാശത്ത് 5 വർഷത്തിലധികം സമയം ഒരു കാർ കറങ്ങി നടന്നെന്ന സാരം. ഇത്രയും നാളത്തെ യാത്രക്കിടെ 4 തവണ ചൊവ്വയുടെ ഭ്രമണപഥം സ്റ്റാർമാൻ കടന്നു. 406 കോടി കിലോമീറ്റർ ഈ കാർ ബഹിരാകാശത്ത് സഞ്ചരിച്ചത്രേ. ഭൂമിയിൽ ഒരു വാഹനം ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എത്രയോ സമയമെടുക്കുമല്ലേ. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 32 കോടി കിലോമീറ്റർ അകലെയാണ് ഈ കാർ ഉള്ളത്. മണിക്കൂറിൽ 10,000 കിലോമീറ്ററിലധികം വേഗത്തിലാണ് കാർ സഞ്ചരിക്കുന്നത്. സാധാരണ പരീക്ഷണ പറക്കലിനായി പോകുമ്പോൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾക്കു പകരം ഡെമ്മി പെലോഡുമായി കോൺക്രീറ്റും സ്റ്റീലും നിർമ്മിച്ച വലിയ ബ്ലോക്കുകളാണ് കൂടെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിലൊരു രസമില്ലെന്നായിരുന്നു ഇലോൺ മസ്കിന്റെ അഭിപ്രായം. പകരം മാസ്ക് തന്റെ 1.5 കോടി രൂപ വില വരുന്ന സുന്ദരൻ കാറിനെ റോക്കറ്റിൽ കയറ്റിവിട്ടു. കാറിന്റെ ഡാഷ്ബോർഡിൽ പേടിക്കരുത് എന്ന സന്ദേശം ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സ്റ്റാർമാനായി എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. കാറും സ്റ്റാർമാനും ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി അനേക വർഷം ചുറ്റിക്കറങ്ങുമെന്നായിരുന്നു സ്പേസ് എക്സ് വിചാരിച്ചിരുന്നത്. പക്ഷെ റോക്കറ്റ് അവസാനഘട്ടം ജ്വലനം നടത്തി ശക്തിയിൽ കാർ ചൊവ്വയ്ക്കും വ്യാഴത്തിനും മധ്യുള്ള മേഖലയിലേക്ക് തെറിച്ചുപോയി. ഇവിടെ മൊത്തം ചിഹ്നഗ്രഹങ്ങളുടെയും കുള്ളൻ ഗ്രഹങ്ങളുടെയും ബഹളമാണ്. ഇവയിൽപ്പെട്ട കുള്ളൻ ഗ്രഹമായ സിറിയസിന്റെ ഭ്രമണപഥത്തിനടുത്താണ് കാറെന്നന്ന് പലരും പറഞ്ഞു. ചിഹ്നഗ്രഹ മേഖലയിൽ വലിയ ശക്തിയോടെ തെറിക്കുന്ന പാറക്കഷ്ണങ്ങൾ കാറിനെയും സ്റ്റാർമാനെയും നിലംപരിച്ചാക്കുമെന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ വിചാരം. അഥവാ ഇത് സംഭവിച്ചില്ലെങ്കിൽ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും സുരക്ഷിതത്വമില്ലാത്ത ഇവിടെ ശക്തിയായ വികിരണങ്ങൾ കാറിനെ നശിപ്പിക്കുമെന്നും മറ്റും ചിലർ പറഞ്ഞു. 1 വർഷത്തിൽ സ്റ്റാർമാനും കാറും നശിച്ചു പോകുമെന്നായിരുന്നു പ്രവചനം. എന്തായാലും ഇത് തെറ്റി. ഭാവിയിൽ കാറിനെന്തു പറ്റും? ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്ക് അഭിപ്രായമുണ്ട്. ഭാവിയിൽ വീനസിലേക്കോ ഭൂമിയിലേക്കോ കാർ വീണ് പൊട്ടിത്തെറിക്കുമെന്നും ഇപ്പോഴല്ല 100,000,000 വർഷങ്ങൾക്കു ശേഷമാണ് ഇത് സംഭവിക്കുകയെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.